പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനസംഖ്യാ ദിന പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ലോക ജനസംഖ്യ 750 കോടി പിന്നിട്ടിരിക്കുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ 121 കോടിയാണ്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യ ചൈനയെ പിന്തള്ളി ജനസംഖ്യയിൽ ഒന്നാമതെത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ജനസംഖ്യ വർധനവ് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഇന്ത്യയിൽ 23 കോടിയിൽ പരം ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യുന്നതിന് ജനസംഖ്യാ വർധനവ് തടസ്സം സൃഷ്ടിക്കുന്നു. അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ജനസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രകൃതി വിഭവങ്ങൾ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് സാരമായ കോട്ടം സംഭവിക്കുന്നു. കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്നു. എന്നാൽ ഭക്ഷ്യ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. കുറഞ്ഞ ഭൂമിയിൽ നിന്ന് കൂടുതൽ വിളവിനായി വ്യാപകമായി കീടനാശിനികൾ ഉപയോഗിക്കുന്നു. ഇത് മനുഷ്യരുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. അനിയന്ത്രിതമായ ജനപ്പെരുപ്പം ലോകശക്തിയായി വളരാൻ ശ്രമിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങളോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികളും ഭരണകൂടങ്ങൾ ആസൂത്രണം ചെയ്യണം. സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കണം. തൊഴിലിടങ്ങളിലെ ചൂഷണം അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണം. എല്ലാ മേഖലകളിലും അവസര സമത്വം ഉറപ്പുവരുത്തണം. ഒരു രാജ്യത്ത് എത്ര കോടി ജനങ്ങൾ അധിവസിക്കുന്നു എന്നതിലല്ല, മറിച്ച് ആ രാജ്യത്തെ ജനങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ വളർച്ച സംതൃപ്ത ജനസമൂഹം എന്ന ലക്ഷ്യത്തെ പിന്നോട്ടടിക്കുന്നു. കുടുംബങ്ങളാണ് സമൂഹത്തിൻ്റെ ആദ്യകണ്ണി. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണ ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. പട്ടിണിയും ദാരിദ്ര്യവുമില്ലാത്ത, അക്രമവും അനീതിയുമില്ലാത്ത, സ്ത്രീ പുരുഷ സമത്വമുള്ള ഒരു ജനസമൂഹം ഇവിടെ ഉണ്ടാകണം. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, ഉയർന്ന പൗരബോധത്തോടെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.